ഹേ ഗായ്സ് അപ്പോൾ ഫേസ്ബുക്കിനെ പറ്റി നമ്മൾ കുറേയധികം വാർത്തകൾ കേട്ടു അല്ലേ അതായത് അവിടെ ഒരു പേര് മാറ്റൽ ചടങ്ങൊക്കെ നടന്നിട്ടുണ്ട് അപ്പോൾ ആളുകൾക്ക് വന്നൊരു ഡൗട്ട് എന്ന് പറയുന്നത് ഫേസ്ബുക്ക് എന്ന് പറയുന്ന സോഷ്യൽ മീഡിയയുടെ പേരാണോ ചേഞ്ച് ആയെന്നാണ് അതങ്ങനെയല്ല അല്ലേ ഇവിടെ പേരിനെ മാറ്റം വന്നത് ഫേസ്ബുക്ക് ഇൻകോർപ്പറേറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുടെ പേരിനാണ് അതായത് ഫേസ്ബുക്ക് ഇൻകോപ്പറേറ്റഡ് എന്ന് പറയുന്ന കമ്പനിക്ക് താഴെയാണ് ഏതൊക്കെ വരുന്നത് ഫേസ്ബുക്ക് എന്ന സോഷ്യൽ മീഡിയ വരുന്നത് ഇൻസ്റ്റാഗ്രാം വരുന്നത് വാട്സപ്പ് വരുന്നത് അതുപോലെ തന്നെ അവരുടെ ഒക്കിലസ് എന്ന് പറയുന്ന വി ആർ വരുന്നത് ഈ കമ്പനികളൊക്കെ വരുന്നത് ഫേസ്ബുക്ക് ഇൻകോപ്പറേറ്റഡ് എന്നുള്ള ബ്രാൻഡിൻ്റെ കീഴിലാണ് ആക്ച്വലി ആ പേരാണ് ഇവിടെ ചേഞ്ച് ആക്കിയിട്ടുള്ളത് അപ്പോൾ പുതിയ ആ പേര് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവില്ലേ അതാണ് മെറ്റ എന്ന് പറയുന്നത് ഓക്കെ സോ ഇനി തൊട്ട് മെറ്റ ഇൻകോപ്പറേറ്ററിൻ്റെ കീഴിലാണ് ഫേസ്ബുക്ക് എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ വാട്സപ്പ് അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഒക്കിലെസിൻ്റെ വി ആറ് അതുപോലെ തന്നെ ഇനി ഭാവിയിൽ വരാൻ പോകുന്ന അവരുടെ എല്ലാ പ്രൊഡക്റ്റുകളും അറിയപ്പെടാനായിട്ട് പോകുന്നത് അതുമാത്രമല്ല ഈ മെറ്റ ഇൻകോപ്പറേറ്ററിൻ്റെ ഫ്യൂച്ചറിലേക്കുള്ള കുറേ പ്ലാനുകളെ പറ്റി സൈഫൈ ലെവലിലുള്ള ഒരു കുറേ പ്ലാനുകളെ പറ്റി മാർക്സ് ഒക്കെ വർഗ് അവരുടെ പ്രസൻറ്റേഷനിൽ പറയുണ്ടായില്ലേ സോ അത്തരം കാര്യങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് പറയാനായിട്ട് പോകുന്നത് സോ തൊട്ടങ്ങല്ലേ അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പേര് മാറ്റുന്നതിൻ്റെ കാരണം ഇത് നോക്കുകയാണെങ്കിൽ കമ്പനികളിങ്ങനെ പേര് മാറ്റുന്നത് ആദ്യത്തെ കാര്യമല്ല അല്ലേ അതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഗൂഗിൾ എന്ന് പറയുന്ന കമ്പനി നിങ്ങൾക്കറിയാം കുറേ വർഷങ്ങൾക്ക് മുന്നാണ് ഗൂഗിൾ എന്ന് പറയുന്ന കമ്പനി ഡീസ്ട്രക്ചർ ചെയ്ത് എന്ന് പറയുന്ന ഒരു പാരൻറ്റ് കമ്പനിയുടെ താഴേട്ട് വരുന്നത് ഇപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഫേസ്ബുക്കിൻ്റെ കേസിൽ ഓൾറെഡി ഫേസ്ബുക്ക് എന്ന കമ്പനിക്ക് നേരെ കുറേ അധികം അലഗേഷൻസ് ഉണ്ട് അല്ലേ പ്രൈവസിയുടെ ഇഷ്യൂസ് അതുപോലെ തന്നെ നമ്മുടെ ഡാറ്റ കളക്ട് ചെയ്യുന്ന കാര്യത്തിലൊക്കെ കുറേ അധികം ലീഗൽ ലോ സ്യൂട്ടുകൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന കമ്പനിയാണ് എന്ന് പറയുന്നത് പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആ ഇഷ്യൂസൊക്കെ കൂടുതലും ഫേസ്ബുക്ക് എന്ന് പറയുന്ന സോഷ്യൽ മീഡിയേനെയാണ് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നത് അല്ലേ അല്ലാതെ ഫേസ്ബുക്ക് ഇൻകോപ്പറേറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി റെപ്രസെൻ്റ് ചെയ്യുന്ന ബാക്കിയുള്ള എല്ലാ പ്രൊഡക്റ്റുകളെയും ആ ഇഷ്യൂസ് എന്താണ് റെപ്രസെൻറ്റ് ചെയ്യുന്നില്ല അതായത് ഫേസ്ബുക്ക് ഇൻകോപ്പറേറ്റഡ് എന്ന് പറഞ്ഞ ബ്രാൻഡിന് കീഴിൽ തന്നെ ഒക്യുലസ് എന്ന് പറഞ്ഞാൽ അവർ വി ആർ ഹെഡ്സെറ്റ് വരുന്നുണ്ട് അല്ലേ അതുമാത്രമല്ല ഇപ്പോൾ ആണെങ്കിലും വാട്സപ്പ് ആണെങ്കിലും മറ്റ് പല അവരുടെ അവരുടെ പ്രൊഡക്റ്റുകളും ഈ ഫേസ്ബുക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡ് നെയിമിൻ്റെ ആ താഴെയാണ് വരുന്നത് അപ്പോൾ ഇതെല്ലാത്തിനും ഒരുമിച്ച് ബാധിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു സെയിം പേരിട് ഇട്ട് കഴിഞ്ഞത് അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് എല്ലാ പ്രൊഡക്റ്റുകളെയും ഈ ഫേസ്ബുക്ക് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിങ്ങനെ താഴെ കൊണ്ടുവരുന്നതിന് പകരം എന്താണ് അവർ മറ്റൊരു പേരിൽ എന്താണ് ഒരു ബ്രാൻഡ് അങ്ങ് തുടങ്ങുകയാണ് അല്ലെങ്കിൽ തുടങ്ങില്ലെങ്കിൽ ആ ഒരു പേര് മാറ്റുകയാണ് അങ്ങോട്ട് അതായത് ഉള്ള ഫേസ്ബുക്ക് ഇൻകോപ്പറേറ്റഡ് എന്നുള്ള പേര് മാറ്റി മെറ്റ ഇൻകോപ്പറേറ്റഡ് എന്ന് പറയുന്ന പേരിലേക്ക് മാറുകയാണ് സോ അതുകൊണ്ട് തന്നെ എന്താണ് ഫേസ്ബുക്ക് എന്ന് പറയുന്ന സോഷ്യൽ മീഡിയയുടെ പേര് എപ്പോഴും ഫേസ്ബുക്കിൽ നിന്ന് തന്നെയായിരിക്കും ഇനി ഒരിക്കലും ഇപ്പം നിങ്ങൾ വാട്സപ്പ് എടുക്കുകയാണെങ്കിൽ ഇൻസ്റ്റാഗ്രാം എടുക്കുകയാണെങ്കിലും എന്താണ് ഫ്രം എന്താണ് ഫ്രം ഫേസ്ബുക്ക് എന്നാണെങ്കിലും എഴുതിട്ടുണ്ടായിരിക്കുക ഇനി അത് മാറി എന്തായി മെറ്റ ഇൻകോപ്പറേറ്റഡ് എന്നുള്ള അല്ലെങ്കിൽ മെറ്റ ഐ എൻ ജി എന്ന് പറയുന്ന ആ രീതിയിലേക്ക് മാറും ഓക്കെ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നൗ ഇതിൽ മാർക്ക് സെക്കർബർഗ് ആളുടെ പ്രസൻറ്റേഷനിൽ പറഞ്ഞൊരു കാര്യം എന്തുകൊണ്ടാണ് പേര് മാറ്റുന്നത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താണ് അവരുടെ ഫ്യൂച്ചർ വിഷൻ ഓക്കെ അതായത് ഭാവിയിലേക്ക് അവർ കൊണ്ടുവരാൻ പോകുന്ന കുറേ പ്രൊഡക്റ്റുകളുണ്ട് ഓക്കെ ആ ഒരു പ്രൊഡക്റ്റുകളൊന്നും ഫേസ്ബുക്ക് എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് വെച്ച് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഓക്കെ അതുകൊണ്ടാണ് അവർ മെറ്റ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൽ ആ ഒരു എല്ലാ അവരുടെ പ്രൊഡക്റ്റുകളെയും ഒരു കൊട കൊണ്ടുവന്നത് അപ്പോൾ എന്താണ് ഈ ഫ്യൂച്ചറിലേക്ക് അവർ കൊണ്ടുവരാൻ പോകുന്ന ആ പ്രൊഡക്റ്റുകൾ അതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഇതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഓക്കെ സോ അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സൈഫൈ ലെവൽ ആയിട്ടുള്ള അവരുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല അതാണ് മെറ്റാവേഴ്സ് എന്ന് പറയുന്നത് ഓക്കെ മെറ്റാവേഴ്സ് എന്ന് പറയുന്നത് ഒരു ഡിജിറ്റൽ റിയാലിറ്റിയാണ് ഡിജിറ്റൽ റിയാലിറ്റി എന്ന് പറയുമ്പോൾ അത് നിങ്ങൾ കുറേയധികം സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ അതായത് ഒരു കമ്പ്യൂട്ടർ വേൾഡിൻ്റെ ഉള്ളിൽ ആളുകൾ ജീവിക്കുന്നത് അല്ലെങ്കിൽ ഗെയിമുകളുടെ ഉള്ളിലേക്ക് ആളുകൾ പോകുന്നത് അവിടെ ജീവിക്കുന്നത് അവിടെ പോയി ഗെയിം കളിക്കുന്നത് ഇങ്ങനെയൊക്കെ നമ്മൾ സിനിമകളിലും ഈ ആനിമേഷൻസിലൊക്കെ കുറേയധികം കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ ഇനി എന്താണ് അതൊരു റിയാലിറ്റിയിലേക്ക് വരാൻ പോവാണ് ഓക്കെ മാത്രമല്ല നിങ്ങൾക്ക് ഈ സിമുലേഷൻ ഗെയിംസ് ഇഷ്ടം പോലെ ഉണ്ട് അല്ലേ ട്രക്ക് സിമുലേറ്റർ ഉണ്ട് നമ്മുടെ റിയൽ വേൾഡ് സിമുലേറ്റർ ഉണ്ട് സെക്കൻഡ് ലൈഫ് പോലുള്ള ഗെയിമുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അതായത് ആ ഒരു കമ്പ്യൂട്ടർ വേൾഡിൻ്റെ അകത്ത് നമ്മൾ മറ്റൊരാളായിട്ട് ജീവിക്കുകയാണ് അല്ലേ അവിടെ നമുക്ക് സ്വന്തമായിട്ടൊരു ക്യാരക്ടറുണ്ട് സ്വന്തമായിട്ടൊരു ഐഡൻറ്റിറ്റി ഉണ്ട് ഓക്കെ പക്ഷേ ഇത്രയും നാളും നമ്മൾ അതൊക്കെ ഒരു കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനിൽ അല്ലെങ്കിൽ മൊബൈലിൻ്റെ സ്ക്രീനിലാണ് നമ്മൾ അത്തരം ഗെയിമുകളൊക്കെ കളിച്ചിരുന്നത് ഇനി തൊട്ട് അങ്ങനെയല്ല ഇനി നിങ്ങൾ കണ്ണടച്ച് തുറന്ന് നോക്കുന്ന സമയത്ത് നിങ്ങൾ മറ്റൊരു ലോകത്താണ് ഓക്കെ അതാണ് മെറ്റാവേഴ്സ് എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് സോ ബേസിക്കലി നിങ്ങൾക്ക് മെറ്റാവേഴ്സ് എന്ന് പറഞ്ഞ ഈ ഒരു ഡിജിറ്റൽ ലോകത്തിലേക്ക് പോകണമെങ്കിൽ എന്ത് ചെയ്യണം ഫേസ്ബുക്കിൻ്റെ തന്നെ വി ആർ ഹെഡ്സെറ്റ് ഉണ്ട് അവരതിനിപ്പോൾ ഓൾറെഡി അവർ കൊക്കിനസ് എന്ന് പറയുന്ന വി ആർ ഹെഡ്സെറ്റ് ഉണ്ടായിരുന്നു ഇതിനു വേണ്ടി സ്പെഷ്യലി ഇനി മെയ്ഡ് ചെയ്തിട്ടുള്ള വി ആർ ഹെഡ്സെറ്റാണ് പ്രൊജക്ട് കാൻബ്രിയ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ആ ഒരു വി ആർ ഹെഡ്സെറ്റ് വാങ്ങി നിങ്ങൾ വെക്കുന്നു വെച്ചിട്ട് കണ്ണ് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ മറ്റൊരു ലോകത്തേക്ക് തന്നെ എത്തുകയാണ് ആ ഒരു ലോകത്ത് നിങ്ങൾക്ക് എന്തു വേണമെങ്കിലും ചെയ്യാം നിങ്ങൾക്ക് മറ്റൊരു ഐഡൻറ്റിറ്റി മറ്റൊരു വ്യക്തിത്വത്തിൽ ജീവിക്കാം മറ്റൊരു രൂപത്തിൽ ജീവിക്കാം നിങ്ങളുടെ ശരീരത്തിൻ്റെ ഷേപ്പ് മാറ്റാം ഓക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ബിൽഡിങ്സ് ഉണ്ടാക്കാം വീട് ഉണ്ടാക്കാം നിങ്ങൾക്ക് പല ആളുകളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അവിടെ ചെയ്യാനായിട്ട് പറ്റും അതായത് എസൻഷ്യലി നമ്മുടെ ഫിസിക്കൽ വേൾഡിൽ എങ്ങനെയാണ് നമ്മൾ ആളുകളായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത് അതിനങ്ങനെ തന്നെ എടുത്ത് നമ്മൾ എന്ത് ചെയ്യുകയാണ് ഒരു വിർച്വൽ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവയ്ക്കുകയാണ് ഇതാണ് മെറ്റാവേഴ്സിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് ഓക്കെ എന്നാൽ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി നോക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് ഇതിൽ ഒരു കാര്യം എന്ന് പറയുന്നത് ലോകത്തുള്ള എല്ലാ ആളുകളുമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് എന്നുള്ളതാണ് ഓക്കെ നമ്മൾ വിർച്വൽ റിയാലിറ്റി ഹെഡ്സെറ്റ് വയ്ക്കുന്നു നമ്മൾ ആ ഒരു മെറ്റാവേഴ്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു പുതിയ ലോകത്തിലേക്ക് എത്തുന്നു അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ ഇതേ ഹെഡ്സെറ്റ് യൂസ് ചെയ്യുന്ന പല ആളുകളുണ്ടല്ലേ പല ലോകത്തിൻ്റെ ഭാഗത്ത് ഇരിക്കുന്നത് അവരെല്ലാവരെയും നിങ്ങൾക്ക് പരിചയപ്പെടാൻ പറ്റും അവരായിട്ട് സംസാരിക്കാൻ പറ്റും ഓക്കെ അവരായിട്ട് നിങ്ങൾ ഗെയിംസ് കളിക്കാൻ പറ്റും അവരായിട്ട് നിങ്ങൾക്ക് കിട്ടി ടി വി കാണോ ടി വി കാണാം നിങ്ങൾക്കൊരു ഓഫീസ് തുടങ്ങണോ നിങ്ങൾക്ക് ഓഫീസ് തുടങ്ങാം അതായത് ബേസിക്കലി എന്താണ് അതൊരു സെക്കൻഡ് ലൈഫ് തന്നെയാണെന്ന് നിങ്ങൾക്ക് പറയാം സോ ഇത് എന്താണ് നമ്മളിത് പറയുമ്പോൾ ഒരു സൈഫൈ സിനിമയുടെ കഥ പറയുന്ന പോലെയാണ് ഇനി എന്താണ് അതൊക്കെ ഒരു സൈഫൈ സിനിമകൾ ഒതുങ്ങി കൂടുന്നതല്ല നമ്മുടെ ഭാവി എന്ന് പറയുന്നത് അങ്ങോട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഒരു കാര്യം ഇതിപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ള ഉള്ള കാര്യങ്ങളൊന്നുമല്ല ഓക്കെ ഇതൊക്കെ ഇനി വരാൻ പോകുന്ന പ്രൊഡക്റ്റുകളാണ് ഇപ്പോൾ ഒരു അഞ്ചോ പത്തോ വർഷങ്ങൾക്കുള്ളിലൊക്കെ ആണ് അത്യാവശ്യം ഇതൊരു കമേഴ്ഷ്യൽ സൈഡിലേക്ക് പോകുള്ളൂ എന്നാണ് മാർസ് സുക്കർ ആ ഒരു പ്രസൻറ്റേഷനിൽ അവർ പറയുന്നത് സോ ഇതാണ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ക്രെയ്സി ആയിട്ടുള്ള കാര്യമാണല്ലേ ഇനി ഇതിൽ തന്നെ രണ്ടാമത്തെ ഒരു കാര്യം പറയാനുള്ളത് റിയാലിറ്റി ആണ് ഓഗ്യുമെൻ്റൽ റിയാലിറ്റി എന്ന് പറയുന്നത് അത് ഓൾറെഡി നമ്മളിപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ ഓഗ്യൂമെൻറ്റൽ റിയാലിറ്റി എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ഫിസിക്കൽ വേൾഡിലേക്ക് ഈ ഡിജിറ്റൽ ഈ വിർച്വൽ റിയാലിറ്റിയിലുള്ള വസ്തുക്കളെ കൊണ്ട് പ്ലേസ് ചെയ്യുന്നതിനാണ് നമ്മൾ ലിറ്ററലി ഓഗ്യുമെൻ്റൽ റിയാലിറ്റി എന്ന് പറയുന്നത് അതായത് പോക്യുമെൻ്റ് ഗെയിമൊക്കെ കളിച്ചിട്ടുള്ള ആൾക്കാർ അറിയാലേ നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ മാത്രമാണ് എന്ത് കാണുന്നത് ആ ഒരു പ്ലേസിൽ ഒരു പോക്യുമെൻ്റ് ഇരിക്കുന്നതാണ് അവിടെ പോക്കി ബോൾ കിടക്കുന്നതാണ് അല്ലേ അപ്പോൾ ബേസിക്കലി നിങ്ങൾ ഒരു സ്ക്രീൻ്റെ ഉള്ളിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഫിസിക്കൽ വേൾഡിൽ തന്നെ മറ്റ് പല വസ്തുക്കളും വിർച്വലായിട്ട് ഇരിക്കുന്നത് കാണാം ഇതാണ് ഓഗ്യുമെൻ്ററി റിയാലിറ്റി എന്ന് പറയുന്നത് സോ ഈ ഒരു കാര്യത്തിന് വേണ്ടി എന്താണ് ഫേസ്ബുക്ക് ഒരു പുതിയൊരു ഗ്ലാസ് നിർമ്മിക്കാൻ പോവുകയാണ് അതിൻ്റെ പേരാണ് നാസറെ ഗ്ലാസ് എന്ന് പറയുന്നത് ഇനി നിങ്ങൾക്ക് എന്താണ് ഒരു ഫോണിൻ്റെ സ്ക്രീനിൽ കൂടെ നോക്കേണ്ട ആവശ്യമില്ല ഈ ഗ്ലാസ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചുറ്റുപാടുമുള്ളത് ഓഗ്യുമെൻ്റ് റിയാലിറ്റിയുടെ ഉള്ളിലായി അപ്പം നിങ്ങൾ എന്താണ് ഈ ഓഗ ഈ ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും അവിടെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കാനായിട്ട് പറ്റും അതായത് നിങ്ങൾ ഈ സിനിമകളിലൊക്കെ ഈ എന്താണ് എയറിൽ ടച്ച് ചെയ്തിട്ട് ഓരോ കൺട്രോൾസ് എടുക്കുന്നൊക്കെ കണ്ടിട്ടുണ്ട് അല്ലേ അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ എയർ ഗ്ലാസ് വെച്ച് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് എന്നുള്ളതാണ് ഓക്കെ മാത്രമല്ല ഇതിൽ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ആണ് ഹോളോഗ്രാംസ് എന്ന് പറയുന്നത് എന്താണ് അതായത് നമ്മുടെ സ്ക്രീനിൽ നിന്നും നമ്മൾ ആ സ്ക്രീനിൽ കാണുന്ന കാര്യങ്ങളൊക്കെ ത്രീ ഡി ആയിട്ട് മുകളിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിർത്തുകയാണ് അല്ലേ അങ്ങനെ നിർത്തി കഴിഞ്ഞാൽ ലിറ്ററലി നമുക്ക് എന്താ അവിടെ ആ ഒരു വസ്തു ഉള്ള പോലെ തന്നെ കാണാം വിർച്വലി ആ ഒരു വസ്തുവിനെ നമുക്ക് നമ്മുടെ മുന്നിൽ ത്രീ ഡി മോഡൽ ആ രീതിയിൽ കാണാനായിട്ട് സാധിക്കില്ല അല്ലേ സോ ഈ ഹോളോഗ്രാംസ് ഒക്കെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ടാണ് ഈ ഓഗ്യുമെൻറ്റഡ് റിയാലിറ്റിയുടെ കാര്യങ്ങൾ അവർ ചെയ്യുന്നത് അതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് അവരുടെ പ്രസൻറ്റേഷൻ തന്നെ പറഞ്ഞൊരു കാര്യം നമുക്ക് പറയാം ഇപ്പോൾ ചെസ്സ് എന്ന് വിചാരിക്കും നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾക്ക് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റിരിക്കുന്ന ഒരാൾ അല്ലേ ഇപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഉടനടി നിങ്ങളുടെ എയർ ഗ്ലാസ് എടുത്തുവെക്കാം എന്നിട്ട് ഏതെങ്കിലും ഒരു പ്ലെയറിനെ വിളിക്കാം അദ്ദേഹത്തിനെ വിളിച്ച് അയാൾ അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ തൊട്ട് മുന്നിൽ എന്താണ് ആ അയാളുടെ എന്താണ് വിർച്വൽ ആയിട്ടുള്ള ഒരു രൂപത്തിൻ്റെ ഹോളോഗ്രാം അവിടെ വരും അതുമാത്രമല്ല നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ഇരിക്കുന്ന ചെസ്സ് ബോർഡ് എന്ന് പറയുന്നതും ഒരു ഹോളോഗ്രാം ആയിരിക്കും നിങ്ങൾക്കിപ്പോൾ എന്ത് ചെയ്യാം പരസ്പരം അങ്ങനെ കണ്ടുകൊണ്ട് തൊട്ടടുത്തിരുന്ന് തന്നെ ചെസ്സ് കളിക്കാൻ പറ്റും എന്നുള്ളതാണ് ഓക്കെ സോ ഇനി തൊട്ട് നിങ്ങൾക്ക് ഒരാളെ കാണണമെങ്കിൽ അങ്ങ് ദൂരെ വരെ ഫ്ലൈറ്റ് ടിക്കറ്റ് ഒന്നും ഇത് പോകേണ്ട ആവശ്യമില്ല വെർച്വലി നിങ്ങൾക്ക് അവരെ തൊട്ട് മുന്നിൽ അവരായിട്ട് ആ സെയിം ഹ്യൂമൺ ഇമോഷൻസോടുകൂടി തന്നെ ഇൻ്ററാക്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് ഓക്കെ പക്ഷേ ഇതിലൊരു കാര്യം ഫിസിക്കൽ ഇൻട്രാക്ഷൻ അല്ലേ നമ്മുടെ മനുഷ്യന്മാർക്കുള്ള മറ്റൊരു പ്രത്യേകതയാണ് ഫിസിക്കലി നമുക്ക് എല്ലാവർക്കും ഇൻട്രാക്ട് ചെയ്യാനായിട്ടുള്ള പറ്റും പക്ഷെ ആ കാര്യങ്ങളൊന്നും വിർച്വൽ റിയാലിറ്റിയിൽ നടക്കില്ല ഫിസിക്കലായിട്ട് ഒരാളെ പോയി തള്ളണമെന്നുണ്ടെങ്കിൽ അത് ഇവിടെ നടക്കാൻ പറ്റില്ല കാരണം അത് ജസ്റ്റ് ഒരു ഹോളോഗ്രാമാണ് അത് തന്നെയാലും അവിടെ ഒന്നും നടക്കാനായിട്ട് പോകുന്നില്ല അപ്പോൾ അങ്ങനെ ഒരു ഫിസിക്കൽ കോൺടാക്റ്റോ അത്തരം കാര്യങ്ങള കാര്യങ്ങളൊന്നും ഇപ്പോൾ പറഞ്ഞിട്ടില്ലേ ഭാവിയിൽ എന്താണ് അതിൻ്റെ സ്ഥിതി എന്നുള്ളത് ഭാവിയിലാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ സോ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് അങ്ങനെ ഒരു വിർച്വൽ റിയാലിറ്റിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ആളുകൾ കാണുക സംസാരിക്കുക എന്ന് ഒക്കെ ഒരു തരത്തിൽ വിർച്വലി രീതിയിലേക്കൊക്കെ മാറുമായിരിക്കും ഓക്കെ എന്തൊക്കെയാണെങ്കിലും ഹ്യൂമാനിറ്റി എന്ന് പറയുന്നത് മറക്കാതിരിക്കുക ടെക്നോളജിയൊക്കെ അതിൻ്റെ രീതിയിൽ ഉപയോഗിക്കുക സോ എല്ലാം ഇപ്പോഴും പറയുന്ന പോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലേ കേസുവിനെ കാണുന്നവരെ